Hi dears, Assalamu alaikum. Welcome back to my channel. Let's cook with Nisa Arfan. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീഫ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കണം. ചെറിയരി ഉണ്ട്, തേങ്ങാപ്പാലുണ്ട്, മുട്ട ഓപ്ഷണലാണ്. പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ മിക്സറിലേക്ക് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച് ചെറിയരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു മുട്ട, ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒരുപാട് തേങ്ങാപ്പാൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, അത് ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള. പേസ്റ്റ് പോലെ അരച്ചെടുത്ത് പിന്നെ വേണമെങ്കിൽ ആവശ്യമുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടി ആവേണ്ട, ഒരുപാട് ലൂസും ആവേണ്ട, ഒരു മീഡ് കൺസിസ്റ്റൻസി ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറിയരി നിങ്ങൾക്ക് ഒരു മണിക്കൂർ എന്തായാലും കുതിർത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് മസാല തയ്യാറാക്കണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ്. അപ്പോൾ ഞാനിവിടെ ബീഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നാടൻ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ 2 മീഡിയം സൈസ്ഡ് ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പം പറയുന്ന പോലെ ഉള്ളി നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം, എന്നാൽ മാത്രമേ മസാല നല്ല ടേസ്റ്റായിട്ട് വരൂ. ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉപ്പ്. ബീഫിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബീഫ് നല്ല രീതിയിലൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ഒരുപാട് ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ബീഫ് ഈ പൊടിച്ചെടുക്കുന്ന ടൈമിൽ ജ്യൂസറിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക്, സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ഗീ തടവി കൊടുക്കുക. ഇത് നമ്മൾ ഈ അപ്പച്ചെമ്പിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, സ്റ്റീമറിലിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു സ്റ്റീമർ, നമ്മൾ സാധാ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മസാലയും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സോട്ടായി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ബീഫ് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കൊറിയാൻഡർ ലീവ്സ്, മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചു വെക്കാം. 1-5 മിനിറ്റ് നല്ല രീതിയിൽ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ചു വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് സ്റ്റീൽ പ്ലേറ്റ് നമ്മുടെ ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഈ പ്ലേറ്റിൻ്റെ ഹാഫ് ആകുന്ന വരെ, പകുതി ഭാഗം വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് പകുതി വരെ ഒഴിച്ചോട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം, ഇതിൻ്റെ ബേസ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. ശേഷം 1 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക. കണ്ടില്ല, ഇത് അത്ര സെറ്റായിട്ടില്ല, അതിന് മുമ്പ് തന്നെ ഇത് വെച്ചുകൊടുക്കണം, മസാല വെച്ചുകൊടുക്കണം. ഞാൻ മസാലയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ശേഷം നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററി കൂടുതൽ കട്ടിയായി പോയാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടൂല. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് 1-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ റെഡ് ചില്ലി, ഇത്
വേണമെന്നുണ്ടെങ്കിൽ ഒരു കാണാൻ ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി. അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സ് പോലാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഗീ ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള, പന്നി പോലെ സോഫ്റ്റായിട്ടുള്ള ഈ ബീഫ് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് എടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.